നമസ്കാരം, ഞാൻ നിഖിന ദിനകരൻ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ക്ലൈമാക്സിൽ സൂപ്പർ ട്വിസ്റ്റ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വേണ്ടി കെ സുരേന്ദ്രൻ മത്സരിക്കും. സുരേന്ദ്രന് വേണ്ടി ആർ എസ് എസ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി സൂചന. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് സീറ്റുണ്ടാവില്ല. പി കെ കൃഷ്ണദാസും എം ടി രമേശും പട്ടികയിൽ നിന്ന് ഒഴിവാകും. ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ മത്സരിച്ചേക്കും. ടോം വടക്കൻ എറണാകുളത്തും എ എൻ രാധാകൃഷ്ണൻ ചാലക്കുടിയിലും മത്സരിക്കും. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നും ഏതാണ്ട് ഉറപ്പായി. പത്തനംതിട്ട സീറ്റിനുവേണ്ടി പി എസ് ശ്രീധരൻപിള്ളയും കെ സുരേന്ദ്രനും തമ്മിൽ നടന്നത് വലിയ പിടിവലി. അതിനിടെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. പത്തനംതിട്ട സീറ്റിന് വേണ്ടി തയ്യാറാക്കിയ മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരനായിരുന്ന ശ്രീധരൻപിള്ളയെ ഒഴിവാക്കിയത് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നേരിട്ട്. ഇന്നലെ മുഴുവൻ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അന്തിമ പട്ടിക തയ്യാറാക്കിയത് രാത്രി ഒരു മണിയോടെ. ഇന്ന് വൈകിട്ടോ നാളെയോ പട്ടിക പ്രഖ്യാപനമുണ്ടാകും. ചില സ്ഥാനാർത്ഥികളുടെ സമ്മതം കൂടി അറിയേണ്ടതുണ്ട് എന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ്. മറ്റു ചില സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ ഇന്നും തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. ഇതിനുശേഷമാവും കേരളത്തിലെ പട്ടിക പ്രഖ്യാപനം. വടകര പ്രഖ്യാപനം ഇന്ന്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെയും ആലപ്പുഴയിൽ ഷാനി മുളുസ്മാനെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് കോൺഗ്രസ്. ഇന്നലെ രാത്രി 11:30 പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ വയനാടും വടകരയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇരു സീറ്റിലെയും പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് വിവരം. കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയാകാൻ സന്നദ്ധത അറിയിച്ചതോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായിരുന്നു. എ ഗ്രൂപ്പിന്റെ ഉറച്ച നിലപാടിനെ തുടർന്ന് ടി സിദ്ദിഖിനെ വയനാട് സീറ്റിലേക്കും ഉറപ്പിച്ചിരുന്നു. ഇരു സീറ്റുകളും സംബന്ധിച്ച പട്ടിക നിലവിൽ ഹൈക്കമാൻഡിന്റെ പക്കലുണ്ട്. ഇന്ന് ചേരുന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം രാത്രിയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. കേരളത്തിലെ രണ്ട് സീറ്റുകൾക്കൊപ്പം മഹാരാഷ്ട്രയിലെ 7 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിർത്തി കടന്ന കടത്ത്. ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയുമായി പ്രതി ബംഗളൂരുവിലേക്ക് കടന്നുവെന്ന് വിവരം. കൂട്ടുപ്രതികൾ എറണാകുളം പോലീസ് സ്റ്റേഷൻ വരെ അനുഗമിച്ചു. പ്രതി ബംഗളൂരുവിലേക്ക് കടന്നതിന് ട്രെയിൻ ടിക്കറ്റ് എടുത്തതിനുള്ള തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ സ്വദേശികളുടെ മകളായ 13-കാരിയെ തട്ടിക്കൊണ്ടുപോയത് ഓച്ചിറ സ്വദേശി റോഷനും സംഘവുമെന്ന് പോലീസ്. സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഓച്ചിറ സ്വദേശികളായ അനന്തു ബിബിൻ എന്നിവരാണ് പിടിയിലായത്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ കണ്ടെത്തി. കാർ വാടകയ്ക്ക് കൊടുത്തയാളും കസ്റ്റഡിയിൽ. കഴിഞ്ഞ ദിവസം രാത്രി അന്യസംസ്ഥാനക്കാരിയെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് മാതാപിതാക്കളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം. മീനച്ചൂടിലൊരുങ്ങി കേരളം. വേനൽ ശക്തി പ്രാപിച്ചതോടെ കേരളത്തിൽ അതിതാപം. ഇന്നലെ 39 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തിയ കൊല്ലത്ത് 3 പേർക്ക് സൂര്യതാപമേറ്റു. ചൂട് ഇനിയും കൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. ചൂടുയർന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുൻകരുതൽ നിർദ്ദേശം നൽകി. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ സൂര്യതാപമേറ്റതായി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികളും ശക്തം. വിശ്വാസം തേടി സാവന്ത്. ഗോവയിൽ പ്രമോദ് സാവന്ത് സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതിയ സർക്കാരിന് ഭൂരിപക്ഷമുണ്ടാവുമെന്ന ആത്മവിശ്വാസത്തിൽ ബി ജെ പി. നിലവിൽ 36 അംഗസഭയിൽ ബി ജെ പി ലക്ഷ്യമിടുന്നത് 21 പേരുടെ പിന്തുണ. കോൺഗ്രസ് 14, ബി ജെ പി 12 എന്നിങ്ങനെയാണ് കക്ഷിനില. എന്നാൽ മഹാരാഷ്ട്ര ഗോമന്ത്വാദി പാർട്ടി, ഗോവ ഫോർവേഡ് പാർട്ടി എന്നിവരുടെ 3 വീതം എംഎൽഎമാരുടെയും 3 സ്വതന്ത്രരുടെയും പിന്തുണ ബി ജെ പിക്കുണ്ട്. താണ്ഡവമായി ഇടായി. ആഫ്രിക്കയുടെ തെക്കൻ മേഖലയിൽ വീശിയടിച്ച ഇടായി ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 1700 പേർക്ക് ജീവൻ നഷ്ടമായതായി സ്ഥിരീകരിക്കാത്ത വിവരം. കാണാതായവരിൽ പലവരെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. ദുരന്തബാധിത മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഭക്ഷണമടക്കമുള്ള ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്ത് ദുരിതബാധിതർക്കൊപ്പം ഐക്യരാഷ്ട്രസഭയും. ചുഴലിക്കാറ്റ് ഏറ്റവും നാശം വിതച്ചത് മൊസാംബിക്, സിംബാബ്വെ, മലാവി എന്നിവിടങ്ങളിൽ. ദുരന്തബാധിത മേഖലകളിൽ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറായത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. മൊസാംബിക്കിൽ 1000-ലേറെ പേർ മരിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഫിലിപ്പി നൂയിസി. സിംബാബ്വെയിൽ 98 പേർ മരിച്ചതായും സർക്കാർ. യഥാർത്ഥ കണക്ക് ഇതിലേറെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.